ന്യൂസ് കത്തുന്ന വേനലിൽ കരുതലോടെ ഉപകാരമാകുമെന്ന് കരുതിയ വാഴാലിപ്പാടം ഉരുക്കു ജലനിരപ്പ് അപകടകരമായും വിധം താഴ്ന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ വരെ തടയണയിൽ നിറഞ്ഞു നിന്നിരുന്ന ജലം രണ്ടടിയോളമാണ് താഴ്ന്നത് തൃശൂർ ജില്ലയിലെ വാഴാലിപ്പാടത്തെയും പാലക്കാട് ജില്ലയിലെ മണ്ണന്നൂരിനെയും ബന്ധിപ്പിച്ച് രണ്ടായിരത്തി പതിനാറ് മെയ് മാസമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ അഞ്ചു കോടി രൂപ ചിലവിൽ തടയണയുടെ പണി പൂർത്തീകരിച്ചത് ഒൻപത് മീറ്റർ നീളമുള്ള സ്റ്റീൽ ഷീറ്റ് ഏഴ് മീറ്ററോളം പുഴയിൽ താഴ്ത്തി പണി പൂർത്തീകരിച്ച തടയണയ്ക്ക് മുപ്പത് വർഷത്തിൽ കൂടുതൽ നിലനിൽപ്പുണ്ടെന്ന് പറയുന്നു കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പണി കഴിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ഉരുക്ക് തടയണയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമുണ്ട് പണി പൂർത്തീകരിച്ചതിനു ശേഷമുള്ള കാലവർഷം മുതൽ കഴിഞ്ഞ ഏതാനും മാസം മുൻപ് വരെ തടയണയിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണുള്ളത് ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ തടയണയിൽ നിന്നും വിവിധ കുടിവെള്ള പമ്പ് ഹൌസുകളിലേക്ക് പുഴയിലൂടെ വെള്ളം ഒഴുക്കി വെള്ളം എത്തിച്ചാൽ കൂടുതൽ ജലം പാഴാകും ഇതിനാൽ തടയണയിൽ നിന്നും മോട്ടോറിന്റെ സഹായമില്ലാതെ വലിയ ഹോസുകൾ ഉപയോഗിച്ചാണ് വെള്ളം എത്തിച്ചിരുന്നത് ഷൊർണൂർ നഗരസഭ വള്ളത്തോളം നഗർ ചേലക്കര പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ പഞ്ചായത്ത് പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും ഈ തടയണയിലെ ജലം ഉപയോഗിക്കുന്നുണ്ട് ഭാരതപ്പുഴയുടെ ഇരുകരയിലുമുള്ള നാട്ടുകാർ കൃഷി ആവശ്യങ്ങൾക്കും തടയണയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കുറച്ചു ദിവസം മുൻപ് മലമ്പുഴ ഡാം തുറന്നു ജലനിരപ്പിൽ കാര്യമായ വർധനവൊന്നും ഉണ്ടായില്ല മഴ ലഭിച്ചില്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ തടയണയിലെ വെള്ളം തീരുമോയെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ടി സി വി ചേലക്കര